140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ അലയടിച്ച അഭിമാന കടലിനൊത്ത നടുക്കാണ് ഐ എൻ എസ് വിക്രാന്ത് രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്താണ്. അല്പസമയത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ പ്ലാക്കിന്റെ മുന്നിലുള്ള തിരശീല നീക്കി രാജ്യത്തിന് സമർപ്പിച്ചത്. നാവികസേനയുടെ കരുത്തു കൂട്ടുന്ന വിക്രാന്തിന് നിർമ്മാണം കൊച്ചി കപ്പൽശാലയിലാണ് നടന്നത്. 20,000 കോടി രൂപ ചെലവഴിച്ച് കപ്പൽ നിർമ്മാണം. നാവികസേനയ്ക്ക് കപ്പൽ ഔദ്യോഗിക മേഖല പ്രധാനമന്ത്രി സേനയുടെ പുതിയ പതാക രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ലോകത്തിനുള്ള രാജ്യത്തിന്റെ മറുപടിയാണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ ഉത്തരമാണ് ഐ എൻ എസ് വിക്രാന്ത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന് അഭിമാന നിമിഷമാണ്, രാജ്യം ഭാവിയുടെ സൂര്യോദയത്തിന് സാക്ഷിയാവുകയാണെന്നും കൊച്ചി കപ്പൽശാലയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സുജയ പർവ്വതി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജയ, എത്രത്തോളം ദേശസ്നേഹ ദ്യോതിതമായിരുന്നു, പ്രൗഢഗംഭീരമായിരുന്നു ആ ചടങ്ങ്? കാശ്മീർ ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു ചുവടുകൂടി, അതും ശക്തമായ ചുവടുകൂടി വെച്ചിരിക്കുകയാണ്. ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തതിലൂടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഐ എൻ എസ് വിക്രാന്ത് വരുന്നതോടുകൂടി അത് സർക്കാർ എത്രത്തോളം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളതിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിന്റെ സമുദ്രത്തിൽ, കേരള തീരത്ത് ഓരോ ഭാരതീയനും എന്ന പുതിയ ഭാവിയുടെ സൂര്യോദയമാണ് കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തുടങ്ങിയത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കൊച്ചിയിൽ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഏറെ പ്രസക്തമാണ്. ആഗോള ചക്രവാളത്തിൽ, ലോകത്തിന്റെ ചക്രവാളത്തിൽ തന്നെ ഇന്ത്യയുടെ ആത്മവീര്യം അത് കൂടുതൽ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ഇത്രയും വലിയ വിമാനവാഹിനി കപ്പലുള്ള, അത് തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ചേർന്നിരിക്കുകയാണ്. രാജ്യത്തിന് പുതിയൊരു ആത്മവിശ്വാസം പകരുന്നതാണ് ഐ എസ് വിക്രാന്ത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ചാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ മേക്ക് ഫോർ വേൾഡ്, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നാവികസേനയ്ക്ക് പുതിയ പതാക വന്നിരിക്കുകയാണ്. അതായത് കോളനിവൽക്കരണ കാലത്തെ അതിന്റെ അടിമത്തത്തിന്റെ അവശേഷിപ്പുകളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. നാവികസേനയുടെ പതാകയിൽ നിന്ന് സെന്റ് ജോർജ് ക്രോസ് അടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയും ഒപ്പം ഛത്രപതി ശിവജിയും അശോക സ്തംഭവും എല്ലാം ചേർന്നുകൊണ്ടുള്ള പുതിയ പതാക. ആ പതാക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരവാണ് ഐ എൻ എസ് വിക്രാന്ത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യം ഭാവിയുടെ സൂര്യോദയത്തിന് സാക്ഷിയാവുകയാണ് എന്നും കൊച്ചി കപ്പൽശാലയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കമ്മീഷന് ശേഷം ഫ്ലൈപാസ് ചടങ്ങുണ്ടായിരുന്നു, നയനാനന്ദകരമായ, അതേസമയം തന്നെ അഭിമാനകരമായ ഫ്ലൈപാസ് ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സാക്ഷ്യം വഹിച്ചു. സുജയ പർവ്വതി തുടരുന്നു. സുജയ, ഈ അടുത്ത വിമാനവാഹിനി കപ്പലിനെ കുറിച്ചൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിരുന്നു, ഉണ്ടാകുമോ എന്നതൊരു പ്രധാന ആകാംക്ഷയായിരുന്നു. ഐ എൻ എസ് വിശാലിനെ കുറിച്ചൊരു സൂചന പ്രധാനമന്ത്രി നൽകിയെന്ന് തോന്നുന്നു അല്ലേ സുജയ? അതായത് നമ്മുടെ യാത്ര മുന്നോട്ടാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ അടുത്ത വിമാനവാഹിനി കപ്പലിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഹാഷ്മി എടുത്തു പറയേണ്ട കാര്യം, നാവികസേനയുടെ എല്ലാ വിഭാഗങ്ങളിലേക്കും സ്ത്രീകൾ കൂടുതലായി കടന്നു വരാൻ പോകുന്നു, കൂടുതൽ അവസരങ്ങൾ അവർക്കായി തുറക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിന് ശേഷം ഐ എൻ എസ് വിക്രാന്തിലെ ഓഫീസർമാർ തന്നെ രംഗത്ത് വരുന്ന ഒരു ദൃശ്യവും നമ്മളിവിടെ കണ്ടു. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്തോ പസഫിക് മേഖലയിലെ വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇന്ത്യ നേരത്തെ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ അതിനി ഉണ്ടാകില്ല, അതിനുള്ള ഒരു തോപ്പുകൂട്ടി കൂടിയാണ് ഐ എൻ എസ് വിക്രാന്തിലൂടെ നമ്മൾ നടക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് സ്വയം പര്യാപ്ത ഇന്ത്യ, അത് എല്ലാ വെല്ലുവിളികളും നേരിടുന്നതിന്, സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന് എല്ലാം ഉതകുന്നതായിരിക്കുമെന്ന് എടുത്തു പറയാൻ പ്രധാനമന്ത്രി മടിച്ചു. അദ്ദേഹം ഇപ്പോൾ കപ്പൽ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മടങ്ങും. അതിനായുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. സുജയ പാർവതിയാണ് വിവരങ്ങൾ നൽകുന്നത്.